വയനാട്ടിലേക്ക് വന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ നീലഗിരിയിൽ വെച്ച് കൈ കാണിച്ച് തടഞ്ഞത് മറ്റാരുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈ സ്ക്വാഡാണ്. ഹെലികോപ്റ്ററിനകത്ത് കയറി ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ച ശേഷമാണ് രാഹുലിനെ വരെ കാറിൽ കയറാൻ അനുവദിച്ചത്. എന്തായാലും ഫ്ലൈ സ്ക്വാഡിനെ ഭയമില്ലാത്ത ഒരേ ഒരു കക്ഷിയേ ഉള്ളൂ കേരളത്തിൽ എന്ന് തറപ്പിച്ച് പറയാം. അത് ഇടത് പാർട്ടികളാണ്. അവർക്ക് പറന്നിറങ്ങാൻ ഹെലികോപ്റ്ററിൻ്റെയും ആവശ്യമില്ല. ജനകീയ നേതാക്കൾ തീവണ്ടിയിലും വിമാനത്തിലുമൊക്കെയായി സാധാരണ യാത്രക്കാരുടെ ഒപ്പം കേരളത്തിലേക്ക് പ്രചരണത്തിന് എത്തിക്കൊള്ളും. ഇതിപ്പോൾ വന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് അറിയാതെയാണ് ഫ്ലൈ സ്ക്വാഡ് പരിശോധിച്ചതെന്ന് പറയുന്നുണ്ട്. ഫ്ലൈ സ്ക്വാഡ് ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നോക്കിയപ്പോൾ ഒരു ഹെലികോപ്റ്റർ നീലഗിരിയിൽ ലാൻഡ് ചെയ്യുന്നു. സാധാരണ പോലെ ചുറ്റും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ കൊടിതോരണങ്ങളോ ഒന്നുമില്ല. എന്തിന്? വെള്ളയും വെള്ളയും അണിഞ്ഞ നേതാക്കളുമില്ല. പിന്നെ എങ്ങനെ അവർ ആ ഹെലികോപ്റ്ററിനെ സംശയിക്കാതിരിക്കും? ഈ KPCC ആക്ടിംഗ് പ്രസിഡന്റ് MMS ഇതിനൊക്കെ കാരണം. ലീഗ് കാർഡെങ്കിലും ഒരു കൊടി ഉയർത്തി കാട്ടിയിരുന്നെങ്കിൽ ഫ്ലൈ സ്ക്വാഡുകാർക്ക് കാര്യം മനസ്സിലായേനെ. വയനാടിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ താളൂരിലെത്തിയപ്പോഴാണ് ഹെലികോപ്റ്റർ പരിശോധിച്ചത്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനായാണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക് എത്തിയത്. രാവിലെ 9:30 നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത്. അവിടെ വെച്ചാണ് അവർ പരിശോധിച്ചത്. ഇതിനുശേഷമാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് രാഹുൽ പുറപ്പെട്ടത്. നീലഗിരിയിൽ ഹെലികോപ്റ്റർ തടഞ്ഞതിൻ്റെ ചൊറിച്ചിൽ രാഹുലിന് സുൽത്താൻ ബത്തേരിയിലെത്തിയപ്പോഴും മാറിയിരുന്നില്ല. സുൽത്താൻ ബത്തേരിയിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഒരു സമാധാന യാത്ര പോലെയാണ് തോന്നിയത്. പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്, പക്ഷേ കയ്യിൽ ത്രിവർണ പതാകയില്ല, ലീഗിൻ്റെ പച്ച കൊടിയില്ല. എന്നാൽ കൊടിയില്ലാതെ ലീഗുകാരും റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നില്ല. കൊടി പിടിക്കാൻ അനുമതിയില്ലെങ്കിൽ തങ്ങളും വരുന്നില്ല എന്നായിരുന്നു ലീഗ് അണികളുടെ നിലപാട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച KPCC ആക്ടിംഗ് പ്രസിഡന്റ് MMS നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനില്ലെന്ന്. അതുകൊണ്ട് രാഹുലും തൽക്കാലം വിശദീകരിച്ചിട്ടില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ഹസൻ പറഞ്ഞ രീതി ഇങ്ങനെയാണ്, ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ പതാക ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പിന്നെ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ പതാക ഉപയോഗിക്കുന്ന കാര്യത്തിൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് പതാക വേണ്ട, ചിഹ്നം ഉപയോഗിച്ചാൽ മതി എന്നാണ് UDFന്റെ തീരുമാനം. ഇതാണ് ഹസൻ പറഞ്ഞത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നടത്തിയ റോഡ് ഷോയിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ ഘടകകക്ഷികളുടെ പതാകകൾ ഉപയോഗിക്കാതിരുന്നത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടത് പാർട്ടികൾ ഇതിനെ രൂക്ഷമായി വിമർശിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് രീതികളിൽ നിന്നും വേറിട്ടൊരു കാഴ്ചയായിരുന്നത്. വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ നിന്നും പൂർണ്ണമായും പതാക ഒഴിവാക്കുന്ന തീരുമാനം എന്തായാലും തികച്ചും യുക്തിരഹിതമായ ഒരു തീരുമാനം തന്നെയാണ്. എന്തായാലും രാജ്യത്താദ്യമായി പതാകകൾ ഒഴിവാക്കി പ്രചരണം നടത്തിയതിൻ്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് മാത്രം സ്വന്തമായിരിക്കും.